അസ്സാം വലൈക്കും നറമത്തുള്ള പ്രിയമുള്ളവരെ ദിവസം അഞ്ചു നേരം വുലു ചെയ്യുന്നവരാണല്ലോ നമ്മൾ അഞ്ചു നേരത്തെ ഫർദിനസ്കാരങ്ങൾക്ക് വേണ്ടി നിർബന്ധമായും നാം വുലൂ ചെയ്യാറുണ്ട് എന്നാൽ അതിന്റെ പുറമേ മറ്റു സമയങ്ങളിലൊക്കെ നാം വുലു ചെയ്യുന്നവരാണ് എല്ലാ സമയത്തും വുലു ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമുള്ളവർക്ക് നടക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇവിടെ ഞാൻ പറയുന്നത് കിടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വുലു ചെയ്താൽ ലഭിക്കുന്ന ഒരു മഹത്വത്തെ കുറിച്ചാണ് മഹാനായ അബ്ദുല്ലാഹിബിനു അമരസുത്താലുമാ പറയുന്നത് കാണാം ഏതൊരു മനുഷ്യനും ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് വാനലോകത്തേക്ക് ഉയർന്നു പോകും ആ ആത്മാവിനോട് സുജൂത് ചെയ്യാൻ വേണ്ടി അള്ളാഹുത്താല കല്പിക്കും അർഷിന്റെ സമീപത്ത് സുജൂത് ചെയ്യാൻ വേണ്ടിയാണ് കൽപ്പന ഉണ്ടാവുക എന്നാൽ എല്ലാവരുടെയും ആത്മാവിനും അർഷിന്റെ സമീപത്ത് സുജൂത് ചെയ്യാൻ കഴിയുകയില്ല രാത്രി കിടക്കുന്ന സമയത്ത് ബു ഓടി കിടക്കുന്ന വ്യക്തികൾ ആരാണോ അവർക്ക് മാത്രമേ അഥവാ അവരുടെ ആത്മാക്കൾക്ക് മാത്രമേ അർഷിന്റെ സമീപത്ത് സുചിത ചെയ്യാൻ കഴിയുകയുള്ളു മറ്റുള്ള ആത്മാക്കൾ അഥവാ വുലുവ് ചെയ്യാതെ ഉറങ്ങിയ ആളുകളുടെ ആത്മാക്കൾക്ക് അർഷിന്റെ സമീപത്ത് സുചിത് ചെയ്യാൻ കഴിയില്ല അവർ അർഷിൻ നിന്നും വിദൂരമായ ഒരു സ്ഥലത്തായിരിക്കും സുചിത്വ ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ഉറങ്ങിക്കഴിഞ്ഞാൽ വുലുവോടുകൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് അർഷിന്റെ സമീപത്ത് സുചിത ചെയ്യാൻ കഴിയും ഇത്രയും വലിയ ഭാഗ്യമാണ് ഉലുവ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് ഇവിടെ ചോദിക്കും ചിലപ്പോൾ ഉലുവു ചെയ്ത് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ ഭാര്യയോടൊപ്പമാണ് കിടക്കുന്നതെങ്കിൽ ഭാര്യയെ തൊട്ടുപോയാൽ പോയാൽ മുറിയുകയില്ലേ വസ്താതെ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം അത് മുറിയും ഭാര്യയെ തൊട്ടാൽ മുറിയും നമുക്കറിയാലോ അതുപോലെ ഉറങ്ങിയാലും ഉലുവറിയില്ലേ എന്നാലും നമ്മുടെ കൽപ്പനയുള്ളത് എന്താണ് കിടക്കുന്ന സമയത്ത് വുലു ഓട് കിടക്കുക എന്നുള്ളതാണ് അതാണ് സുന്നത്ത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഉലു ഇന് വലിയ പവിത്രതയാണ് അങ്ങനെ കിടക്കുമ്പോഴുള്ള ആ ഉലു ഇന് വലിയ ശ്രേഷ്ഠതയാണുള്ളത് അതുകൊണ്ട് തന്നെ അർഷിന്റെ സമീപത്ത് സുജൂ ചെയ്യുന്ന ആത്മാക്കൾ നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ വലു ഓടിക്കിടക്കുന്നിറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലാഹുസ് ബഹലഹുത്ത് ആ ഇത്തരം എൽമുകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ പ്രിയപ്പെട്ടവരെ ഇത്തരം എൽമുകൾ ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നാം കാരണമായി മറ്റൊരാൾ കൂടി ഇത്തരം നല്ല എൽമുകൾ പഠിക്കുകയും പകർത്തുകയും ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന കൂലി പോലത്തെ കൂലി നമുക്ക് അള്ളാഹു താല നൽകും അപ്പോൾ വലിയ പ്രതിഫലത്തിൻ്റെ ഉടമകളായി നമുക്ക് മാറാൻ കഴിയും അള്ളാഹുത്താല തോഫീഖ് നൽകുമാറാവട്ടെ അമീൻ